എല്ലാവർക്കും ഒരുക്കി കൂടെ സ്വാഗതം. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ബീർ വാലി കാണാൻ പോയതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒരുപാട് വെച്ച് കിട്ടുന്നില്ല. അപ്പം ഈ കാഴ്ചകളും അതായത് ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ സ്പെഷ്യൽ കാഴ്ചകളും എല്ലാം കൂടെ നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മുടെ വീഡിയോ സമാധാനത്തിൻ്റെ പ്രാവുകളെ കണ്ടുകൊണ്ടാകട്ടെ തുടങ്ങുന്നത്. അപ്പം ഈ പോകുന്ന വണ്ടി എന്നാന്ന് പറഞ്ഞു തരണ്ടല്ലോ, പ്രായവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മളൊരു വണ്ടിയാണ് ഈ പ്രാർക്കിലുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പച്ച പനന്തത്ത, ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്ന പച്ചത്തത്തയാണ്. പക്ഷേ ഇസ്രായേലി തത്തയാണ്. അപ്പം തത്തകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നതാണ്. നല്ല രസമാണ്. അതുങ്ങൾ ആ പുല്ലിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിന്നുള്ള തീറ്റ എടുക്കുന്ന സംഭവമാണിത്. പിന്നെ മാനിനെ കണ്ടില്ല എന്ന് പറയരുത്, അതെ അവിടെ ഒരു മാനിപ്പോൾ ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പിന്നെ ഫോണിന് അത്രയും ക്ലാരിറ്റി സൂമിങ് പറ്റിയുള്ളൂ. ഈ കാണുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുൾ പാർക്കിലെ, അതായത് ഈ ഒരു ഡിയർ വാലിയുടെ കുറിച്ചുള്ള മാപ്പും അതിൻ്റെ കാര്യങ്ങളും എന്ന തുടങ്ങിയതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെയും നമ്മൾ മാനിനെ കണ്ടു, സൂം ചെയ്ത് നോക്കി. പക്ഷേ ഫോണിനൊരു കപ്പാസിറ്റി ഇല്ലേ, അതുകൊണ്ട് അവിടെ കിട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കയറി 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 കയറി, ആക്ച്വലി അവരെയൊക്കെ അവിടെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. സാറി ഇതൊക്കെ കാണാൻ വേണ്ടി. ഈ ഒരു കൊച്ചു കൊച്ചുണ്ടല്ലോ, ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വെള്ളക്കെട്ടും ആവശ്യമൊക്കെ കെട്ടും. പിന്നെ നല്ല റെയർ സ്പീഷീസായിട്ടുള്ള ഇഷ്ടംപോലെ കിളികളെ കാണും. കിളികളിൽ അങ്ങോട്ട് വരാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ നാടൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടും കണ്ടത്തിൻ്റെ ഇറമ്പ് എന്നൊക്കെ തോന്നുന്ന പോലെയുള്ള വെള്ളവും, പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പായലും അതിൻ്റെ ഇടയ്ക്കുള്ള പുല്ലും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നു. അവരിങ്ങനെ ഫുഡ് കഴിപ്പും പരിപാടിയൊക്കെ ആയിട്ട് അവരവരെ നല്ല ലോകത്തിങ്ങനെ ഇത് ചെയ്ത് നടക്കുന്നു. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അകത്തോട്ട് വെള്ളം ഒഴിക്കാനോ അങ്ങനെ ആൾക്കാർ അകത്തോട്ടൊന്നും പ്രവേശനമില്ല. അതായത് ഇവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയിലോട്ട് അകത്തോട്ട് നമുക്ക് വെള്ളം കയറാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ആൾക്കാരിങ്ങനെ ഇഷ്ടംപോലെ ഇവിടുന്ന് ഇവിടുന്ന് എല്ലാം വരുന്നുണ്ട്. കണ്ടാലൊരു പരിഭവിക്കാൻ തോന്നുമെങ്കിലും ഒരു ചെറിയൊരു സ്വർഗം എന്നൊക്കെ വേണം പറയാം. പിന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ അകത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെയറും ബെഞ്ചും ഒക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ തടം മരങ്ങൾ. പിന്നെ ഈ നമ്മൾ ഈ കയറാൻ പോകുന്നതേ ചെറുക്കനെ കണ്ടില്ലേ, കുറച്ചും കാണുന്നത് ഇതിന് ഇങ്ങനെ കറങ്ങി നടക്കാം. അവൻ്റെ മുടിയുണ്ടോ മുടി? നമ്മളിങ്ങനെ കയറി, ഇപ്പോൾ ഈ കയറി പൊല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്. നോക്കി വെച്ചോണം. നമ്മുടെ ബേർഡ് വാച്ചിങ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. അതായത് റെയർ സ്പീഷീസ് ആയിട്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കാതെ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിളികളുടെ നാദവും റെയർ സ്പീഷീസായിട്ടുള്ള പറ്റുമെങ്കിൽ കിളികളെ കാണാനും പറ്റും. നമുക്ക് ഇങ്ങനെ വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇങ്ങനെ വരുന്ന ഈ ഒരു ഗ്യാപ്പിലൂടെ ഈ ഭാഗത്തോട്ട്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിയുവാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടംപോലെ കിളികൾ, നമ്മുടെ കിങ് ഫിഷർ, നമ്മുടെ ഈ വംശനാശം വരുന്ന ടൈപ്പുള്ള, അതായത് അങ്ങനെ വന്നിട്ടുള്ള ടൈപ്പുള്ള റെയർ സ്പീഷീസ് ആയിട്ടുള്ള എല്ലായിടത്തും അങ്ങനെ കാണാൻ പറ്റാത്ത കിളികളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ചെറിയൊരു സൂര്യൻ്റെ ആ ഒരു ചൂടും ഒക്കെ കൊണ്ടുവിട്ട് നമ്മളിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, ഒരു കിളി കണ്ടില്ലേ, അതൊരു റെയറായിട്ടുള്ളൊരു ടൈപ്പുള്ള സാധനമാണ്. ഇങ്ങനെ അതെല്ലാം കണ്ട് നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. വലിയ വലിയ ഫാമിലിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്ത് കണ്ടില്ല, ഇതുപോലെ വലിയ കൂടാരത്തിൻ്റെ ഒക്കെ അടിയിലിരുന്ന് നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കാം. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നല്ലൊരു ഏരിയയിലാണ്. അവിടെ ഇവിടെ മരങ്ങളും തണൽ മരങ്ങളും റെയറായിട്ടുള്ള പ്ലാന്റ്സും എല്ലാം വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് കണ്ടല്ലേ, കൊച്ചു ഫാമിലിക്ക് കൊച്ചു സ്ഥലം, വലിയ ഫാമിലിക്ക് വലിയ ഏരിയ. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ. അതായത് നമുക്ക് എല്ലായിടത്തുനിന്നും കാണാൻ പറ്റാത്ത ടൈപ്പുള്ള ഇഷ്ടംപോലെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. ദൂരെ നോക്കി കഴിഞ്ഞാൽ നല്ല ജെറുസലേമിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. നല്ല മലകളും കുന്നുകളും എല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടു പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പം
ഒരു മാനാണെങ്കിൽ ഓടി പോകുന്നതുണ്ട്. ഞാൻ പിന്നെ സ്ലോ മോഷൻ ഇട്ട് നോക്കി, നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി, ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഒരു മാൻ കൊച്ചായിരുന്നു അത്. അതിങ്ങനെ നമ്മുടെ ഈ സിനിമയുടെ ഇടയ്ക്കോട്ടെ ഇങ്ങനെ പരസ്യം വരത്തില്ല, അതുപോലെ ഇങ്ങനെ അവനിങ്ങനെ ഓടിപ്പോയത്. ആൾക്കാർ നടക്കാനൊക്കെ ആയിട്ട് അത് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇവിടെ നല്ലൊരു ഏരിയ ആയതുകൊണ്ട് അവിടെ ഇവിടെ 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 ആയിട്ടെല്ലാം ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോഴേക്കും ഇതുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ചെയറൊക്കെ ഇട്ട് എന്താ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്നിട്ട് ആ കാണുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിക്ക് ഇങ്ങനെ പ്രൈവറ്റായിട്ടിരുന്നിങ്ങനെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. ഈ കാണുന്നത് പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കണ്ടാലും ഒരു മരുഭൂമിയിൽ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇഷ്ടംപോലെ റെയറായിട്ടുള്ള ബേർഡ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാൻ ഒരുപാട് നേരെ കണ്ടു. വിമാനെ കണ്ടില്ല എന്ന് പറയരുത്, നല്ല അടിപൊളി വിമാനമാണിത്. അങ്ങനെ ഇങ്ങനെ 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 കിളികൾക്കും എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് കിളികളെ കണ്ടു, പക്ഷേ കിളികളെല്ലാം ഫോക്കസ് ചെയ്ത് വരുമ്പോഴേക്കും കിളി പറന്നു. കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. തീ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ പറഞ്ഞുതരണ്ടല്ലോ, കിളികൾക്കൊന്ന് മുട്ടയിടാനും അതിൻ്റെ ഉള്ള പ്രജനനത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്, ഒരു ബോക്സാണ് ആ വെച്ചിരുന്നത്. ഇങ്ങനെ 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 ചുറ്റി കറങ്ങി 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 കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ നമ്മൾ പയ്യെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ മാനിനെയും കണ്ടു, ഒരുപാട് കിളികളെയും കണ്ടു. പറ്റുന്നതൊക്കെ ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ ഈ വീഡിയോ പയ്യെ നമുക്കങ്ങോട്ട് ബൂം നിർത്താം. ഈ ഒരു സീരീസ്, അതായത് ഈ ഒരു കാഴ്ചകളും സംഭവങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ, അതായത് ഈ ഒരു വീഡിയോ നമ്മുടെ രണ്ട് സ്റ്റാർട്ടായിട്ടിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മരങ്ങാരൻസ് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നിട്ട് അടിപൊളി വീഡിയോസ് നിങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ചറ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുള്ളവരെ, ഇറ്റ്സ് മീ റിജോ.